ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില്. അപ്പോൾ നമ്മുടെ വണ്ടി 100 350 ഞാനൊരു ചെറിയൊരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ റൈസർ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഇതിന് മുമ്പത്തുള്ള വീഡിയോസിലൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു സ്റ്റൈൽ വെച്ച് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ആഞ്ഞിരിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഹൈറ്റും കൈയുടെ ലെങ്ത്തും വെച്ച് എനിക്ക് കയ്യിൽ ചെറുതായിട്ടൊരു പെയിൻ വന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു, ഹാൻഡിൽ ബാർ റൈസർ വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ കുറയാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ പഴയ വണ്ടിയിൽ ഉപയോഗിച്ചിരുന്ന ഹാൻഡിൽ ബാർ റൈസർ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ ഫിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഇത് ഈ ഹാൻഡിൽ ബാർ റൈസർ ശരിക്കും ഡോമിനാറിൻ്റെയാണ്. ഞാനത് ഇൻ്റർസെപ്റ്ററിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, ഇത് ഏകദേശമൊക്കെ എല്ലാം സൈസ് സെയിം തന്നെയാണ്. അപ്പോൾ ഞാനത് ഇതിന് കറക്റ്റ് സ്യൂട്ടായപ്പോൾ ഞാനത് ഫിക്സ് ചെയ്ത് നോക്കി. ഇതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ താഴേന്ന് ആയതുകൊണ്ടും അതുപോലെ തന്നെ ടോർ ടൈനിങ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്താണ് ഫിക്സ് ചെയ്ത്. കാരണം മെഷീൻ ടൈനിങ് ആയതുകൊണ്ട് ആ ഒരു മെഷീൻ വെച്ച് തന്നെ ലൂസ് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതിനകത്തിട്ട് പണി തന്നെ ത്രെഡ് കളയാന്നുള്ളൂ. വൺസ് ഇതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അത് ഊരിപ്പിടിപ്പിക്കാം എന്നൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ടൈനിങ് ആണുള്ളത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് നല്ല പ്രോപ്പർ പൊസിഷൻ നമുക്ക് കിട്ടുകയാണ്. അതായത് നല്ല രീതിയിൽ നമുക്ക് നിവർന്നിരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ പോലെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ആഞ്ഞിരിക്കണമെന്നില്ല. ഇനി ഹൈറ്റ് ഉള്ളവർക്ക്, ഒരുപാട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ആ ഒരു സ്റ്റോക്ക് ഹാൻഡിലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിരിക്കും. ഇപ്പം എൻ്റെ ഹൈറ്റ് 5'7" ആണ്. അപ്പോൾ എനിക്ക് കയ്യിൽ ചെറുതായിട്ട് പെയിൻ വന്ന് തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ റൈസർ വെച്ചത്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാർ റൈസർ വെച്ചുകൊണ്ട് നമുക്കൊരു 1" ഇതിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് കൂടി കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ലുക്കിനൊന്നും അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാനിതിൻ്റെ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ലുക്കിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കണ്ടോ. അത് വലിയ നോർമലി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലൊക്കെ തന്നെയാണ് ഏകദേശം ഇരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് റൈഡിങ്ങിൽ നല്ല സുഖം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് നല്ല വ്യത്യാസം. ആ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എത്രത്തോളം അതിന് ആപ്റ്റ് ആണെന്നുള്ളത്. അതായത് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. ഇനി നിങ്ങൾ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളതാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. 100 350 ഹാൻഡിൽ ബാർ റൈസർ അടിച്ചു കൊടുത്താൽ മതി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതായത് ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യുന്ന ഒരു പോർഷൻ, അതാണ് അതിൻ്റെ ഒരു റൈസറായിട്ട് വരുന്നത്. നിയർലി ഇതുപോലെ തന്നെ 1" ഹൈറ്റ് നമുക്ക് കൂടി കിട്ടും. അതിൽ കൂടുതൽ കേട്ടോ, ഒരുപാട് കൂടി കഴിഞ്ഞാൽ വണ്ടിയുടെ ബാലൻസിനൊക്കെ മാറ്റം വരും. ഇപ്പോൾ ഓൾറെഡി തന്നെ വണ്ടിയുടെ ഒരു ചെറിയൊരു ബാലൻസിങ്, അതായത് കൈ വിട്ട് നോക്കുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് അറിയുന്നത്. മുൻപ് ചുമ്മാ കൈവിട്ടൊരു ചെറിയ സ്പീഡിലാണെങ്കിൽ പോലും നേരെ പോകും. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ സ്പീഡിൽ നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ബാലൻസ് പോകണമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു കുറച്ച് സ്പീഡ് കൂടി കഴിഞ്ഞാൽ കൈവിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാലൻസ് പോകും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഹൈറ്റ് കൂട്ടണ്ട, ഒരു നോർമൽ ഹൈറ്റ്, അതിൻ്റെ ബേസിക് ഹൈറ്റ് അത്ര മതി. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു 800-1500 റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ റൈസിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള എക്സ്പ്രസ് ഷോറൂമിൽ പോയാൽ മതി, കിട്ടും. ഇനി ലുക്കിൻ്റെ കാര്യത്തിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് പിടിപ്പിക്കാനും വലിയ ഒരു മനസ്സിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. അതുമാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഹാൻഡിൽ ബാർ റൈസറാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് അഴിച്ച് പിടിപ്പിക്കാം എന്നേ ഉള്ളൂ. ആ മേളിലുള്ള സ്ക്രൂ മാത്രം അഴിച്ചാൽ മതി. ഇതിൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടാവുന്ന ടൂൾ കിറ്റിനകത്തുള്ള അലൻ കീ യൂസ് ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടി വെച്ച് ലോങ് റൈഡൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 10-25 km ഒക്കെ വൺ സൈഡ് പോകുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ഹാൻഡിൽ ബാർ റൈസർ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. ഇപ്പം ഞാനൊരു 30 km വൺ സൈഡ് ഞാൻ റൈഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് പ്രോപ്പറായിട്ട് തോന്നി. ഇത് കൂട്ടിയത് എനിക്ക് വളരെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഹാൻഡിൽ ബാർ റൈസർ ഒന്ന് വെച്ച് നോക്കൂ. നിങ്ങൾക്കൊരു മാറ്റം ഫീൽ ചെയ്യും അതിനകത്ത്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേണേൽ ഹാൻഡിൽ ബാർ റൈസർ മാറ്റിയിട്ടൊന്ന് ഓടിച്ചു നോക്കൂ. അതായത് വണ്ടിയിൽ എപ്പോഴും ഒരു പുതുമ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വണ്ടിനോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാവും. ഈ ഹാൻഡിലിൻ്റെ പൊസിഷൻ മാറുമ്പോൾ തന്നെ നമുക്കൊരു വണ്ടിയിൽ എപ്പോഴും ഒരു പുതുമ ഫീൽ ചെയ്യും. അത് ഞാൻ മുൻപത്തെ വണ്ടിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.